ആധുനിക കാലത്തിൻ്റെ അനവധി ആനന്ദങ്ങൾ ആടിത്തിമറക്കുന്ന കാലത്തും പാരമ്പര്യത്തിൻ്റെ കൂത്തുപാടങ്ങളിൽ വിളക്കണയാതെ സൂക്ഷിക്കുന്ന ഒരു വള്ളുവനാടുണ്ട്. നിഴലും വെളിച്ചവും നൃത്തം ചെയ്യുന്ന കഥകൾക്കൊപ്പം നിലവിളക്ക് പോലെ കത്തി നിൽക്കുന്ന ചില മനുഷ്യരുണ്ട്. ഭാരതപ്പുഴയുടെ കരയിൽ മനുഷ്യരെക്കാൾ ഭംഗിയിൽ ലോകത്തോട് സംവദിക്കുന്ന തോൽപ്പാവകളുടെ നാട്ടിലേക്ക് സഞ്ചരിക്കുമ്പോൾ പാവകളല്ലാത്ത ചില മനുഷ്യർ പറയുന്ന ജീവിതങ്ങൾ കൂടി കേൾക്കുകയാണ് ഇവിടെ കേരള എക്സ്പ്രസ്. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടമെന്ന് എഴുതിയത് എം ടി ആണ്. ഓരോ വള്ളുവനാട്ടുകാരൻ്റെയും ജീവിതവും ദർശനവുമാണ് ആ വാക്യത്തിൽ പുഴ പോലെ നിറഞ്ഞൊഴുകുന്നത്. പക്ഷേ പുഴ കടന്നുപോകുന്ന പുറംനാട്ടുകാർക്കിപ്പോഴും അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന ഒരു മഹാസമുദ്രം തന്നെയാകുന്നു ഭാരതപ്പുഴ. പുഴക്കരയിലെ കൂത്തുപാടങ്ങളിൽ വിളക്ക് തെളിഞ്ഞാൽ പിന്നെ ദേശത്തിന് ഉറക്കമില്ല. 12 നൂറ്റാണ്ടുകളുടെയെങ്കിലും പഴക്കമുള്ള ഒരത്ഭുത കല നിഴലും വെളിച്ചവുമായി തിരശ്ശീല കീഴടക്കും. വള്ളുവനാട്ടുകാർക്ക് പല തലമുറകളായി അവരുടെ അനുഷ്ഠാന ജീവിതത്തിൻ്റെ ഭാഗമാണ് തോൽപ്പാവക്കൂത്ത്. കൂനത്തറയിലെ രാമചന്ദ്രപ്പുലവരും മക്കളും ശിഷ്യന്മാരുമാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഇന്ന് ഈ പാരമ്പര്യത്തിൻ്റെ പ്രധാന പതാകവാഹകർ. ഇപ്പോൾ ആദ്യം ആരംഭിക്കുന്ന ജനുവരി മാസം 1-ാം തീയതി 2-ാം തീയതിയൊക്കെ ആരംഭിക്കും. എടപ്പാൾ കുളങ്ങര എന്ന് പറയുന്ന ഭാഗത്താണ് ആരംഭിക്കുക പാവക്കൂത്ത്, കുളങ്ങര ദേവീക്ഷേത്രം. അന്ന് ക്ഷേത്രം വളരെ ജീർണിച്ച അവസ്ഥയായിരുന്നു. ആഹാരത്തിന് പോലും എന്താ പറയുക, ഗതിയില്ല. എങ്കിലും ഈ കലാകാരന്മാർ, പാവക്കൂത്ത് കലാകാരന്മാർ ആ സമയമായിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് അവരെ ഇനിയിപ്പം പ്രതിഫലമുണ്ടോ എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. 4-ണ 8-ണ എൻ്റെ ഒരു 68 കാലഘട്ടങ്ങളിൽ 8 വയസ്സുള്ള സമയത്തൊക്കെ പോകുന്ന സമയത്തൊക്കെ കിട്ടിയിരുന്ന 4-ണയാണ് കിട്ടിയിരുന്നത്. പിന്നെ 50 പൈസ 1 രൂപയൊക്കെ ഞാൻ കിട്ടുക പ്രതിഫലമായിട്ട്. അപ്പം അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു. നേരം വെളുക്കുവോളം നിൽക്കണം, പാവ കളിപ്പിക്കാൻ ഉറങ്ങാൻ പാടില്ല. അന്നൊക്കെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഈ പാവക്കൂത്ത് കലാകാരന്റെ ശബ്ദം കേട്ടിരുന്നു, പറയുന്ന ശബ്ദം. അത്രയും നല്ല എന്താ പറയുക, ഉറച്ച വ്യക്തമായ ശബ്ദമായിരുന്നു. അന്ന് മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർ കേട്ടിരുന്നു കണ്ടിരുന്നു അത്ര. പക്ഷേ അതിനെയൊക്കെ അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വിപ്ലവ കല കൂടിയായിരുന്നു ഈ തോൽപ്പാവക്കൂത്ത്. അതിന് ആ കലാരൂപത്തിനെ ജനകീയമാക്കി മാറ്റിയതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എൻ്റെ പിതാവായിട്ടുള്ള കൃഷ്ണൻകുട്ടി പലവരും, അതുപോലെ തന്നെ അമ്മന്നൂർ ആ ഗുരുകുലത്തിലുള്ള കൂടിയാട്ടത്തിൻ്റെ കുലപതിയായിട്ടുള്ള അമ്മന്നൂർ മാധവചാക്യാരുടെ ശിഷ്യനായിട്ടുള്ള ജി വേണുജിയുമാണ്. നിഴലിന്റെ സാധ്യതകൾ മനുഷ്യർ തിരിച്ചറിഞ്ഞ കാലം തൊട്ടേ ലോകത്ത് നിഴൽ നാടകങ്ങൾ ഉണ്ടാകും. പാവക്കളികളുടെ കാര്യവും അങ്ങനെ തന്നെ. ലോകത്തെവിടെയായാലും കരയുന്ന കുഞ്ഞുങ്ങൾക്ക്
കരച്ചിൽ നിർത്താൻ ഒരു പാവക്കുട്ടി മതിയാകും. അത്രയേറെ ലളിതമാണ് പാവക്കളിയുടെ കലിയും ഭാഷയും, അത്രയേറെ സാർവലൗകികവുമാണ്. അതിൻ്റെ കഥ ഐതിഹ്യം പറയപ്പെടുന്നത് ദാരികവധം കഴിഞ്ഞ ഭദ്രകാളി രാമരാവണ യുദ്ധം അതേ സമയത്തായിരുന്നു. ഇത് കാണാൻ സാധിച്ചില്ല ആർക്ക്, ഭദ്രകാളിക്ക്. അപ്പം ദേവി വളരെ വിഷമത്തിലായിരുന്നു. എനിക്ക് രാമരാവണ യുദ്ധം, ഘോരമായിട്ടുള്ള യുദ്ധം കാണാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ പിതാവായിട്ടുള്ള പരമേശ്വരൻ്റെ അടുത്ത് നിന്ന് ആവശ്യപ്പെടുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് രാവണവധം കാണാൻ സാധിച്ചില്ല, രാമരാവണ യുദ്ധം കാണാൻ സാധിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ യുദ്ധമാണ് വലിയ യുദ്ധം, ഞാൻ നിഗ്രഹിച്ച ദാരികനാണ് ഏറ്റവും വലിയ നാടിനുള്ള എല്ലാ അപരാധങ്ങളും ചെയ്തിട്ടുള്ളവൻ. ആ യുദ്ധം ഞാൻ ചെയ്ത് ആ വധം കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് പറയുന്നു രാമൻ രാവണനെ കൊന്നിരിക്കുന്നു, അതാണ് ഘോരമായിട്ടുള്ള യുദ്ധമെന്ന്. എന്നാൽ അത് കാണണമെന്നായി. അപ്പോൾ കാണാൻ വേണ്ടി ദേവി പിതാവായിട്ടുള്ള ശിവൻ്റെ ആവശ്യപ്രകാരം, ആജ്ഞപ്രകാരം, നീ യാതൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട, കർമ്മഭൂമിയാണ്, പരശുരാമൻ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയാണ്, പോയി ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി പാവക്കൂത്ത് കാണാൻ വന്നിരിക്കുകയാണ്. കൂത്തുപാടങ്ങളിൽ ഇന്ന് പഴയ ആളും മരവുമില്ലെങ്കിലും സമർപ്പിത ചിത്തനായ ഒരു കലാകാരനെ ആളിപ്പിക്കാൻ മുന്നിലെ നിലവിളക്ക് തന്നെ ധാരാളമാണ്. വലിച്ചു കെട്ടിയ ഒരൊറ്റ തിരശീലയിൽ മാനും മാരീചനുമായുള്ള ഒരോട്ടം തന്നെയാണ് ഇപ്പോഴും തോൽപ്പാവക്കൂത്തുകാരുടെ ജീവിതം. നമ്മുടെ തുണി കെട്ടിയിട്ടുള്ള ആ തിരശീലയ്ക്ക് അതിനകത്താണ് ഈ തോൽപ്പാവക്കൂത്തിൻ്റെ അവതരണ ശൈലി. ഞങ്ങൾ ആരെയും കാണുന്നില്ല, കാണികളുണ്ടോ ഇല്ലയോ ഒന്നും അറിയുന്നില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവിടെ കാണികളുണ്ട്, അല്ലെങ്കിൽ ദേവിയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, അതായത് ഗണപതി, ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ, ഹനുമാൻ, ദേവിയാണ് വിളക്ക്. അപ്പോൾ ദേവീനെ ഞങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കൂത്തുമാടം കൊട്ടിക്കയറുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെയും ദേശക്കാരുടെയും ശാന്തിക്കാരുടെയും വെളിച്ചപ്പാടിൻ്റെ എല്ലാ അകമ്പടിയോടുകൂടി കൂത്തുമാടം കൊട്ടിക്കയറി ഗംഭീര ആഘോഷമായിട്ട് ചൂട്ടുവീശിക്കൊണ്ടും അതുപോലെ പിന്നെ പല പല രീതിയിലും, പല ഭാഗത്തും പല രീതിയാണ്. ചില ഭാഗത്തൊക്കെ ആനയുണ്ടായിരിക്കും. ആന പഞ്ചപാദ്യത്തോടുകൂടി ദേവിയുടെ അകത്തു നിന്ന് കൊളുത്തിയ വിളക്ക് ആവാഹിച്ചുകൊണ്ട് വെളിച്ചപ്പാട് കൊണ്ടുവന്ന് കൂത്തുമാടത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് തരും. പിന്നെ ഞങ്ങൾ ഏറ്റുവാങ്ങി. പിന്നെ ദേവി ഞങ്ങളുടെതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ദേവി പേടിയുണ്ട്. ഇതോ സീതേ ലക്ഷ്മണ അഭയം അഭയം അഭയം. ഇന്ദേ വനത്തിൽ വന്നുകൊണ്ട് ദുഷ്ടന്മാരായി രാക്ഷസന്മാരിൽ രാമനാണ് എന്നെ നിഗ്രഹം ചെയ്തതൊക്കെ മുന്നതാക്കൊണ്ട് നീയെ വന്ന് കാത്തുകൊള്ളുവായി ജാനകി. പാരമ്പര്യത്തെ പകർന്നാടുമ്പോഴും അതിൻ്റെ യാഥാസ്ഥിതിക മതിൽക്കെട്ടുകൾ തകർത്ത് പുറത്തു വരാനായെന്നതാണ് വള്ളുവനാട്ടിലെ പാവക്കൂത്തുകാരെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചത്. കത്തിക്കാൻ എണ്ണയും കത്തിയാളുന്ന വിശപ്പിന് ഭക്ഷണവുമായിരുന്നു പണ്ട് പ്രതിഫലം. പിന്നെ ഒടുങ്ങാത്ത അലച്ചിലും ദുരിതങ്ങളും മാത്രമായി പാവകളിച്ച മനുഷ്യർക്ക് നടുനിവർത്താനായത് ഇപ്പോഴാണ്. 68 EMS ഭരണകാലത്ത് അദ്ദേഹം ലോക മലയാള സമ്മേളനം ഉണ്ടായി. അപ്പോൾ എല്ലാ പല കലാരൂപങ്ങളെയും വിളിച്ചു, ഇവിടെ പാവക്കൂത്തിനെയും വിളിച്ചു. അപ്പോൾ അന്ന് അച്ഛൻ ലോകമലയാള സമ്മേളനത്തിന് ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് ഞങ്ങൾ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചിട്ട് ഇവിടെ വന്നപ്പോഴേക്കും എല്ലാവരും ഗംഭീര ആക്ഷേപങ്ങളായി, മറ്റുള്ള കലാകാരന്മാരൊക്കെ. ഈ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കലാരൂപത്തെ പുറമെ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു, കച്ചവടമാക്കി, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെയാക്കി. ഒരിക്കൽ, അതായത് ഞാൻ ഉദയപൂരിലേക്ക്, ഞാൻ പാലക്കാട് പുതുശ്ശേരിയുള്ള ഒരു സംഘത്തിലെ ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ, പിന്നെ അവരുടെ ബന്ധുവിൽ അവരുടെ പുത്രന്മാരോ ആരാണോ അവരുടെ കുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചു. ആ ഇദ്ദേഹം ഒരു പാവക്കൂത്തിനെ പുറം ലോകത്തേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതിൻ്റെ എന്നെ കുറേ അപരാധം പറഞ്ഞു. കാരണം ഈ കാരണം ഒരു നിമിത്തം അതാണ് എന്നാണ് അവർ പറയുന്നത്. പാവക്കൂത്തിനെ കൊണ്ടുപോയി, അപ്പോൾ അവിടെ ഒരു ദുർമരണം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പഴിച്ചു. ഇതേപോലെ അച്ഛൻ ഒരുപാട് അപരാധങ്ങൾ, എല്ലാ കലാകാരന്മാരും. ഇദ്ദേഹം ഇതിനെ ഇല്ലാതാക്കി. പക്ഷേ ഈ പറഞ്ഞവരുടെ കുടുംബമൊക്കെ ഇന്ന് ആരും പാവക്കൂത്തിലേക്ക് വരുന്നില്ല. ഞങ്ങളുടെ ഈ കുടുംബം മാത്രം പെട്ടതായിട്ടുള്ള ഞാനും എൻ്റെ സഹോദരന്മാരും മക്കളും അതുപോലെ തന്നെ
സ്ത്രീകളെ കൊണ്ടുവരാൻ പാടില്ല, ഞാൻ സ്ത്രീകളെ കൊണ്ടുവന്നു, ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ അകത്ത് സ്ത്രീകളെ ആദ്യമായിട്ട് ആർക്കായിട്ടും കമ്മിറ്റിക്കാരോ ഭാരവാഹികളോ തയ്യാറാണ്. ഇവിടെ ചില കാരണവന്മാരുണ്ട്, വയസ്സായിട്ടുള്ള കാരണവന്മാർ, അവരാണ് ഇതിൽ ആ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരെന്താ പറയുക വെച്ചാൽ സ്ത്രീകൾ കയറാൻ പാടില്ല, കൂത്തിൻ്റെ ചൈതന്യം പോവും, ദേവി ചൈതന്യം ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന് ചൈതന്യം ഇല്ലാതാവും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അവരെ പേടിച്ചുകൊണ്ട് ഇപ്പം ഇവർ സ്ത്രീകളൊന്നും കൂത്തുമാടത്തിൽ കയറാൻ താല്പര്യപ്പെട്ട് വരുന്നില്ല. പ്രതീക്ഷിക്കുന്നു അങ്ങനെ വന്നാൽ കൂത്തു പറയാൻ കൂടില്ലേ? അല്ല, പുരുഷന്മാരൊക്കെ അല്ലെങ്കിൽ എന്താ ചെയ്യാം? കാരണം ഇപ്പോഴത്തെ കുട്ടികളില്ലെങ്കിൽ കുട്ടികളൊന്നും അതാ പുരുഷന്മാരെ കുട്ടികളൊന്നും ഈ പഠിക്കാൻ തയ്യാറേ വരുന്നില്ല. അപ്പൊ കേറിയേ പറ്റൂ. അപ്പൊ അങ്ങനെ മാറ്റം വരും. ഹേ രാമ തവ പദലീന ജീവനായി ഗാന്ധിജി, ഹേ രാമ തവ പദലീന ജീവനായി ഗാന്ധിജി. ഹേ രാമ, ഹേ രാമ, ഹേ രാമ, ഹേ രാമ. മഹാത്മാ ഗാന്ധി അമരേ, മഹാത്മാ ഗാന്ധി അമരേ, മഹാത്മാ ഗാന്ധി അമരേ. ക്ഷേത്രമതിൽ കെട്ടുകൾ ഭേദിച്ച് പുറത്തു കടന്നതുകൊണ്ട് തന്നെയാണ് തോൽപ്പാവക്കൂത്ത് ഇന്ന് മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമാവുന്നത്. മതനിരപേക്ഷതയിൽ ചവിട്ടിനിന്ന് നവോത്ഥാനത്തിന്റെ ശബ്ദമാകുന്നുവെന്നത് ഇക്കാലത്ത് ഒരു ചെറിയ കാര്യവുമല്ല. ജെറുസലേമിൽ പോയി. അപ്പോൾ അവിടെ ഞാനും എൻ്റെ മോൻ രാജീവും കൂടി പോയ സമയത്ത് ഒരു ഇൻ്റർനാഷണൽ മേളയായിരുന്നു. അതിൽ എന്താ പറയുക, ബംഗ്ലാദേശ്, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ഞങ്ങൾക്ക് 4000 പേര് കാണാൻ വരുന്ന ഈ മേളയ്ക്കകത്ത് എല്ലാ 5 മണി മുതൽ ഒരു 12 മണി വരെ അരേഴ്ച മണിക്കൂർ കൂടുമ്പോൾ മാറി പാവക്കൂത്ത് അവതരിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ കലാകാരന്മാരൊക്കെ ഈ രാമായണത്തിൻ്റെ പാവങ്ങൾ മാത്രമല്ല യേശുദേവൻ്റെ നാടല്ലേ എന്ന് കരുതി യേശുദേവനെ കുറേ പാവകൾ കൊണ്ടുപോയി. അത് അവിടെ വിൽക്കാൻ അവിടെ വിൽക്കാൻ സമ്മതിച്ചില്ല അവർ. ഇവിടെ നിങ്ങൾ ഈ പാവകൾ ഉണ്ട് നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം അങ്ങോട്ട് പൊക്കുള്ളൂ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നലുണ്ടായി, എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന മാതിരി നീ എൻ്റെ കഥ ചെയ്യൂ എന്ന് തോന്നലുണ്ടായി. അവർ അരുളിപ്പാടുണ്ടായി. അതിനുശേഷം ഞാൻ പിന്നെ ഒരു യേശുദേവൻ്റെ കഥ ചെയ്തു. പിന്നെ 2008 ശേഷം പിന്നെ സാമൂഹിക പ്രശ്നങ്ങളായി, പിന്നെ മഹാഭാരതം കഥ, ശ്രീകൃഷ്ണൻ്റെ അവതാരം, അങ്ങനെ ഒരു 10, 15, 20 കഥകൾ. ഇതാ റോഡ് സേഫ്റ്റിയെക്കുറിച്ച്, പിന്നെ സ്വച്ഛ ഭാരതിനെക്കുറിച്ച്, പിന്നെ ജൽഹി ജീവൻ, പിന്നെ അടുത്ത കാലത്ത് ഫ്ലഡിനെക്കുറിച്ച് ചെയ്തു. അങ്ങനെ ഒരുപാട് കഥകൾ, എന്തെല്ലാം മാനുകാലികമായിട്ടുള്ള ആ വിഷയങ്ങളെക്കുറിച്ച്, സമകാലീന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാവകളിലൂടെ അവതരിപ്പിക്കാമെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ എന്തുണ്ടായി, ഈ 4 മാസം ക്ഷേത്രങ്ങളിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന കലാകാരന്മാർക്ക് വേദികൾ കൂടി ഉണ്ടായി. കാലത്തിൽ ഇതോ ഞാൻ മോക്ഷപ്രാപ്തി അടന്ന് വിട്ടത വിശ്വരൂപമാനതയും എടുത്തുകൊണ്ട് ഞാൻ ആകാശമാർഗം ആകൊണ്ട് പോയിപ്പോൾ ഉദ്ദിഷ്ടമായ കാര്യമാണത്. ലോകത്ത് ചലനചിത്രകലയുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന കലയാണ് തോൽപ്പാവക്കൂത്ത്. മലയാളിയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ലോഗോയായി ജി അരവിന്ദൻ രാവണകഥയിൽ നിന്നും ലങ്കാലക്ഷ്മിയെ കണ്ടെത്തിയപ്പോൾ പല ചരിത്രങ്ങളുടെ നിഴലാട്ടങ്ങളാണ് നൃത്തമാടിയത്. അപ്പോൾ മഹാരാഷ്ട്രയിലുള്ള പിങ്കുലി എന്ന് പറയുന്ന സാവന്തവാടിക്കടുത്തുള്ള കർണാടകൻ്റെയും മഹാരാഷ്ട്രയുടെയും ഗോവയുടെ ബോർഡറാണ് സാവന്തവാടി. അവിടെ ഇതേമാതിരി തോൽപ്പാവക്കൂത്തിൻ്റെ കലാകേന്ദ്രം അവിടെയുണ്ട്. പഴയ പാരമ്പര്യമായിട്ട്
കേന്ദ്രമുണ്ട്. ആ സംഘത്തിൽപ്പെട്ട കലാകാരന്മാർ പണ്ട് കാലത്ത് തമിഴ്നാട്ടിൽ, ആന്ധ്രയിലും കർണാടകയിലുമുള്ള പാവക്കൂത്ത് കലാകാരന്മാരൊക്കെ ഭാഷ മറാഠി സംസാരിക്കുന്നുണ്ട്. കേരളം വന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന ആ സംവിധായകന് ഒരു ആശയം തോന്നി. കാരണം നീളുന്നാണല്ലോ, നീളാണല്ലോ നമ്മളുടെ ആ രൂപത്തിന് മാറ്റം വരുത്തുന്നത്. അപ്പോൾ നീളിലൂടെ പലതും സാധ്യതകളും കണ്ടെത്താൻ അദ്ദേഹം പരിശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായാണ് രാജാ ഹരിചന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സിനിമയ്ക്ക് രൂപം കൊടുത്തു 13. അത് മഹാരാഷ്ട്രയിലുള്ള തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രം സന്ദർശിച്ച് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വന്ന ആശയമാണ്. അപ്പോൾ ആ ആശയം എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഫിലിം ഫെസ്റ്റിവലിന് ഒരു ലോഗോ ആയി. കേരളത്തിലായിരുന്നില്ല. അപ്പോഴാണ് 92 സാറ് വീട്ടിൽ വന്ന് എത്തിയ സമയമാണ്. ഒരുപാട് പാവകൾ നോക്കി, പാവകളുടെ കൊത്തുപണിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ചായങ്ങളെക്കുറിച്ചും ഒക്കെ നോക്കി മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശമാണ് ഈ ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അതായത് നന്മയും തിന്മയും കൂടിയുള്ള ജീവിതത്തിൽ, പോരാട്ടത്തിൽ നന്മകൾ മാത്രം കണ്ടെത്തുക, മോക്ഷം പ്രാപിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന സന്ദേശമുള്ള കഥാപാത്രമാണ് ലങ്കാലക്ഷ്മി. സകല കലകളുടെ സമ്മേളനമാണ് ശരിക്കും തോൽപ്പാവക്കൂത്ത്. ആധുനിക കാലത്തെ ആനിമേഷൻ സാങ്കേതികതയെപ്പോലും അത് പിന്നിൽ നിർത്തുന്നു. ആ പാരമ്പര്യത്തിൽ പുതിയ പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അവതരിപ്പിക്കുന്നതിൽ നിഷ്ണാതരാണ് രാമചന്ദ്ര പുലവരുടെ മക്കളായ രാജീവ് പുലവരും രാഹുൽ പുലവരും. ഈ ഓരോ കൊത്തുപണിയിൽ നിന്ന് തുടങ്ങാം, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിങ്ങിൽ, ആർക്കിടെക്ചറിൽ, അങ്ങനെ ഓരോ സമസ്ത മേഖലകളിലേക്കും ഈ പാവകളിയുടെ ഒരു വിഷ്വലി നമുക്ക് കാണാൻ കഴിയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ നരേറ്റിംഗ് സ്റ്റൈലും നരേറ്റിംഗ് പാറ്റേൺസും ഇതെല്ലാം ഉപയോഗിച്ച് വേറൊരു രീതിയിലും പല മേഖലയിലും ഇത് ഓരോ രീതിയിലും ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠനങ്ങൾ നടത്താവുന്നതും അതിലൊരുപാട് സാധ്യതകളും ഓരോ മേഖലയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ പാവകളിക്ക് സാധ്യതകൾ 100-ൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു മേഖലയിലേക്കും ജോലിയിലേക്കും ഇറങ്ങാതെ നമ്മുടെ ട്രഡീഷൻ തന്നെ നിർത്തണം, അത് നിലനിർത്തി. കാരണം ഇത്രയും പാരമ്പര്യം ഇതൊരു പേഷനോടുകൂടി ചെയ്യാൻ കാരണം 12 തലമുറകളായി പാവക്കൂത്ത് വളരെയധികം സഹനങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവരിത്രയും കാലം എത്തിച്ചത്. ഇനി അങ്ങോട്ട് ഇതിനുള്ള നൂതന സാധനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ഞങ്ങളെപ്പോലുള്ള യുവ കലാകാരന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേത്രങ്ങളിൽ നിന്നും പുറമേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിനെ കാണുന്നൊരു ഇതിനൊരു ബിസിനസ് എന്ന രീതിയിലൊക്കെയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ ബിസിനസ് എന്ന രൂപമല്ല, കലയുടെ പ്രചാരണമാണ്. ഇപ്പോഴും ഈ കലയ്ക്ക് വേണ്ട രീതിയിൽ പ്രചരണം കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ നിരന്തരം പല വേദികളിലും പല പൊതുവേദികളിലും ഞങ്ങളുടെ ഒരു സമര പോരാട്ടം തന്നെയാണ് ഈ കലയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രോഗ്രാം ഉണ്ടായി, അവിടെ ഞങ്ങൾ പറഞ്ഞത് ഈ കലാരൂപത്തെ നിങ്ങൾ സംസ്ഥാന കലോത്സവ വേദി കൂടി ഉൾപ്പെടുത്തണം. എന്നാൽ കഴിഞ്ഞാൽ കാരണം മനുഷ്യൻ എന്ന് നീള് കണ്ടുപിടിച്ചോ അത്രയും വർഷം പഴക്കമുള്ള അതിപുരാതനമായൊരു കലാരൂപമാണ് നീൾനാടകം. ആ നാടകത്തെ ഇന്ന് വേണ്ട രീതിയിൽ പ്രചരണം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രചരണം കൊടുക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സംസ്ഥാന കലോത്സവ വേദി. ആ കലോത്സവ വേദിയെ കൂടി പാവനാടകത്തെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ സദസ്സിൽ ഇങ്ങനെ ഒരു കലാരൂപമുണ്ട് എന്ന് അറിയാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഞങ്ങളിപ്പോഴും അത്തരത്തിലുള്ള നിശബ്ദമായ രീതിയിലുള്ള പാവകളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കലയുടെ പുനരുദ്ധാര പ്രവർത്തനം. അതുകൊണ്ട് ഇന്ന് ഏകദേശം 10-15 പുതിയ തലമുറയുള്ള കലാകാരന്മാരെ ഞാൻ പാവകളിക്കാരനാണ് എന്ന് പറയാൻ അവരെ കൊണ്ടൊരു ആത്മധൈര്യം ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമാണ്. പിന്നെ ഉറങ്ങിക്കിടന്ന മറ്റു പല സംഘങ്ങളെയൊക്കെ അവരേനെ വീണ്ടും ഈ രംഗത്തേക്ക് കൊണ്ടുവരാനെല്ലാം കഴിഞ്ഞത് വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. ായി ഗാദീ
വള്ളുവനാട്ടിലെ കൊയ്ത്തൊഴിഞ്ഞ വയലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ തൊൽപ്പാവക്കൂത്തിന്റെ ചെന്തമിഴീണങ്ങൾ അകലെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും അലയടിച്ചു വരും. എത്ര അകലെയായാലും മനുഷ്യരെ അത് നാടിന്റെ ഗൃഹാതുരതകളിലേക്ക് വിളിച്ചുണർത്തും. അവിടെ കണ്ടു നിൽക്കുന്നവർക്കല്ല, പൂണ്ടു നിൽക്കുന്നവർക്കാണ് പാവക്കൂത്ത് അവരുടെ ജീവിതം തന്നെയാകുന്നത്. കലാകാരന്മാരിലൂടെയാണ് ഈ സംസ്കാരത്തെ വളർത്തിയെടുക്കുന്നത്. അപ്പോൾ ആ സംസ്കാരം വളരണമെങ്കിൽ കല വേണം. അപ്പോൾ ഒരു കലയും നശിക്കുന്നില്ല. ഇപ്പോൾ തോൽപ്പാവക്കൂത്തിൻ്റെ ഞാൻ വിചാരിക്കുന്നത് രാമ എന്നുള്ള മന്ത്രം, രാശബ്ദോ ചാര മാത്രേണ ദൂരതോ യാതിപാതക പുനഃപ്രവേശ ഭിത്യാദിം രാമനാമം ദിതീയതേ എന്നാ പറയുക. അപ്പോൾ രാമനാമം എന്ന് പറയുന്ന രണ്ടക്ഷരമുണ്ടെങ്കിൽ ആ മന്ത്രം ദിവസം ഉച്ചരിച്ച് കഴിഞ്ഞാൽ എല്ലാ സൗഭാഗ്യങ്ങളും ചൈതന്യങ്ങളും ഉണ്ടാകുന്നു അവിടെ. അപ്പോൾ ആ ചൈതന്യം രാമ എന്നുള്ള മന്ത്രം ഈ ലോകത്തിൽ ഏത് കാലപര്യന്തം ഉണ്ടാകുന്നുവോ അതുവരയ്ക്കും ഈ കലയ്ക്ക് നാശമുണ്ടാവില്ല എന്ന വിശ്വാസമാണ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളിലും ഈ തോൽപ്പാവക്കൂത്തിൻ്റെ കേന്ദ്രമുണ്ട്, എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് സിനിമ മാതിരി ഇല്ല, തിയേറ്ററുകളിലൊക്കെ ഇപ്പോൾ തോൽപ്പാവക്കൂത്ത്, പാവകളി, തോൽപ്പാവക്കൂത്ത്, നൂൽപ്പാവക്കൂത്ത്, അതുപോലെ തന്നെ കയ്യുറ പാവകളി, എല്ലാ പാവകളിയും അവതരിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ പാവകളി ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ഈ പാവക്കൂത്ത നാശം ഉണ്ടാവില്ല. വള്ളുവനാട്ടിലെ തോൽപ്പാവക്കൂത്തിന്റെ അരങ്ങിൽ ഇപ്പോൾ കാണുന്നത് ഈ കലയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ്. അതിന്റെ വിസ്മയകരമായ ആട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ. ഭാരതപ്പുഴയുടെ കരയിൽ മനുഷ്യർക്കും ദൈവങ്ങൾക്കുമിടയിൽ ജ്വലിച്ചു നിന്ന കൂത്തുമാടങ്ങൾക്ക് പിന്നിൽ കത്തിത്തീർന്നുപോയ എത്രയോ കലാകാരന്മാരുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു നിഴൽ നാടകങ്ങൾക്കും വേണ്ടാതായ എത്രയോ ജീവിതങ്ങളുണ്ട്. എല്ലാം പഴയ കഥകൾ. കൂത്തുമാടങ്ങൾക്ക് പിന്നിൽ കണ്ണിലെണ്ണയൊഴിച്ച് ഉറങ്ങാതെ നിൽക്കുന്നവരുടെ സഹനങ്ങളുടെയും സമർപ്പണങ്ങളുടെയും കഥകൾ ഇനിയും തിരശീലയ്ക്ക് പിന്നിൽ മാത്രം ആടിയൊടുങ്ങിയാൽ പോലെ. കേരള എക്സ്പ്രസ് അടുത്തയാഴ്ച വീണ്ടും വരും. കാത്തിരിക്കുക. ശ്രീരാമചന്ദ്രനക്കും ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ജയമംഗളം, നല്ല ശുഭമംഗളം.